നമസ്കാരം. മലയാള സിനിമയിൽ നിന്നും വീണ്ടും ഒരു ദുഃഖവാർത്ത. മലയാളത്തിന്റെ അഭിനയ പ്രതിഭ നടൻ നെടുമുടി വേണു ഓർമ്മയായി. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഉച്ചയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. 3 ദേശീയ പുരസ്കാരങ്ങളും 6 സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രതിഭാധനന്മാരായ അഭിനേതാക്കളിൽ ഒരാളായി കാണപ്പെടുന്ന നെടുമുടി വേണു നാടകങ്ങളിലും 500-ലേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നായകനും വില്ലനും സഭാനടനുമൊക്കെയായി തിരശീലയിൽ നിറഞ്ഞ അദ്ദേഹം ക്യാരക്ടർ റോളുകളും തമാശ വേഷങ്ങളും ഉൾപ്പെടെ എല്ലാം ഗംഭീരമായി അവതരിപ്പിച്ചു. അധ്യാപകരായിരുന്ന PK കേശവൻപിള്ളയുടെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനായി 1948 മെയ് 22-നാണ് K. വേണുഗോപാൽ എന്ന വേണു ജനിച്ചത്. നെടുമുടി NSS ഹയർ സെക്കൻഡറി സ്കൂൾ, ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആലപ്പുഴ SC കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോളേജ് പഠനകാലത്ത് തന്നെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. കുറച്ചുകാലം പാരലൽ കോളേജ് അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അനന്യമായ അഭിനയശൈലിയും പ്രതിഭയും കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാളാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹം ഏതാനും ചിത്രങ്ങളുടെ രചനയും നിർവഹിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മികച്ച സംവിധായകരുടെ ചിത്രങ്ങളിലെല്ലാം മികച്ച കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു. തിരുവനന്തപുരം ദൂരദർശന്റെ തുടക്കകാലത്തെ ശ്രദ്ധേയങ്ങളായ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത കേരളി വിലാസം ലോഡ്ജ് എന്ന പരമ്പരയും വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചാമരം, ഒരിടത്തൊരു ഫയൽവാൻ, കള്ളൻ പവിത്രൻ, വിടവറയും മുമ്പേ, യവനിക, എനിക്ക് വിശക്കുന്നു, അച്ഛന്റെ വീട്, അപ്പുണ്ണി, ഗുരുജി ഒരു വാക്ക്, പഞ്ചവടിപ്പാലം, അരപ്പട്ടക്കെട്ടി ഗ്രാമത്തിൽ, മിന്നാമിനിങ്ങിന്റെ നൂറുങ്ങുവട്ടം, ഇസ്ഹാനസ് അബ്ദുള്ള, ഭരതം, ഈ തണുത്ത വെളുപ്പാൻകാലത്ത്, സൈറ, മാർഗം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ. കൂടാതെ ഇന്ത്യൻ, അന്യൻ എന്നീ തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം തന്റെ അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട്. കാറ്റത്തേക്കിളിക്കൂടെ, ഒരു നുണക്കഥ, സവിധം, തീർത്ഥം, അമ്പട, ഞാനേ തുടങ്ങിയ ചിത്രങ്ങളുടെ രചയിതാവും കൂടിയാണ് അദ്ദേഹം. കൂടാതെ പൂരം എന്ന ചിത്രവും സംവിധാനം ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ കോളേജിലെ സഹപാഠിയായിരുന്ന സംവിധായകൻ ഫാസിലുമായി ചേർന്ന് മിമിക്രിയും നാടകങ്ങളും അവതരിപ്പിച്ചാണ് കലാരംഗത്ത് സജീവമായത്. കോളേജ് കാലത്ത് തോപ്പിൽ ബാസിയുടെ ഒരു സുന്ദരിയുടെ കഥ എന്ന സിനിമയിൽ മുഖം കാണിച്ചിരുന്നു. അക്കാലത്ത് കാവാലം നാരായണപ്പണിക്കരെ പരിചയപ്പെട്ട നെടുമുടി വേണു അദ്ദേഹത്തിന്റെ നാടക സംഘത്തിലും അംഗമായി. അങ്ങനെയാണ് ഭരത് ഗോപി അടക്കമുള്ളവരുമായി അടുപ്പമുണ്ടായത്. ജവഹർ ബാലഭവനിൽ കുറച്ചുകാലം നാടകാധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് തട്ടകം മാറ്റി. അവനവൻ, കടമ്പ അടക്കമുള്ള കാവാലത്തിന്റെ പ്രശസ്ത നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അക്കാലത്താണ് കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ജോലി നോക്കിയിരുന്നത്. അരവിന്ദൻ, പത്മരാജൻ, ഭരതൻ, ജോൺ അബ്രഹാം തുടങ്ങിയവരുമായി സൗഹൃദത്തിലായ വേണു 1978-ൽ അരവിന്ദന്റെ തമ്പിയിലൂടെയാണ് ചലച്ചിത്ര ജീവിതം തുടങ്ങിയത്. പിന്നാലെ വന്ന ഭരതന്റെ ആരവവും തകരയും അഭിനേതാവ് എന്ന നിലയിൽ പ്രശസ്തനാക്കി. അദ്ദേഹത്തിന്റെ വേർപാട് എക്കാലത്തും മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം തന്നെയാണ്. ഭാര്യ TR സുശീല, ഉണ്ണിഗോപാൽ, കണ്ണൻ ഗോപാൽ എന്നിവർ മക്കളാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മലയാള സിനിമ അഭിനയലോകം ഒന്നടങ്കം അനുശോചനം അറിയിച്ചു. ആ കലാപ്രതിഭയ്ക്ക് മുന്നിൽ ഞങ്ങളും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു.